ഞങ്ങളാണെങ്കിൽ ഇപ്പൊ ആ ചെറുക്കനോട് തോമാശ്ലീഹയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എവിടെ കേൾക്കാൻ
ഇതുവഴി കേട്ടിട്ട് ഇതുവഴി ഇറക്കി വിടും. ഇപ്പോഴത്തെ തലമുറയല്ലേ, അതൊക്കെ അതൊക്കെ നമ്മളായിരുന്നു. എന്തുമാത്രം മാറുന്നില്ലേ. ഓ, ആ വിശ്വാസമൊക്കെ ഇപ്പോ തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ഇപ്പോഴത്തെ തലമുറയൊക്കെ അതൊന്ന് ജീവിച്ചിരുന്നെങ്കിൽ അന്നത്തെ കാലം ഓർക്കുമ്പോൾ സൂക്ഷ്മമതായി ശരീരം പാടുവാൻ ഇന്നടിയന് തുണ അരുളണമേ. വരൂ, നമുക്ക് ബെഥാനിയയിലേക്ക് പോകാം. ഗുരു, യഹൂദർ നിന്നെ കല്ലെറിയുവാനായി തക്കം പാർത്തിരിക്കുകയാണ്. ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകണമോ? ഈ മനുഷ്യരെ, നിങ്ങൾ എത്ര ഭീരുക്കളായെങ്കിലും ഗുരുവിനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. വരൂ. ധീരനാം നീ ചെന്നു വന്നിതാ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ധീരനാം നീ ചെന്നു വന്നിതാ നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമല്ലോ. കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല. പിന്നെ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയാം? വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. നമുക്ക് എന്തൊരു ഭാഗ്യമല്ലേ. അതെ, നമ്മൾ ഈശോയെ കണ്ടില്ലേ. തോമാ വരുമ്പോ നമുക്ക് എന്തായാലും പറയണം, അവരില്ലാതിരുന്നത് വലിയൊരു കഷ്ടമായി പോയി അല്ലേ. തോമാ ഇപ്പൊ വരൂ. അത് ശരിയാ. തോമാ, ഞങ്ങൾ ഈശോയെ കണ്ടു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. സത്യമായിട്ടും ഞങ്ങൾ ഈശോയെ കണ്ടു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവന്റെ കൈകളിൽ ആണികളെ പഴുത് കാണാതെ വിലാവിൽ കൈവെക്കാതെ ഇല്ല ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾക്ക് സമാധാനം. തോമാ ഇവിടെ വരൂ, എന്റെ കൈകൾ കാണൂ. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കൂ. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കൂ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കാർഡിനൽ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിൽ
വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു. മാർത്തോമാ ശ്ലീഹയുടെ വീരോചിതമായ ജീവിതത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വചന സന്ദേശവും വിശ്വാസികൾക്ക് നൽകപ്പെട്ടു. ചർച്ച് ന്യൂസ് എക്സ്ക്ലൂസീവ്. ദുഃഖാന തിരുനാൾ ദിനത്തിൽ ക്രിസ്ത്യാനികളുടെ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന സംഭവങ്ങളാണ് നൈജീരിയയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നത്. 2009 മുതൽ നടമാടിക്കൊണ്ടിരിക്കുന്ന മതമർദ്ദനം ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അനുദിനവും അനേകായിരങ്ങളാണ് മിശിഹായ്ക്ക് വേണ്ടി ധീര രക്തസാക്ഷികളാകുന്നത്. ചർച്ച് ന്യൂസ് എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളിലേക്ക്. അവരൊക്കെ ഈശോ മിശിഹായ്ക്ക് വേണ്ടി മരിക്കാൻ വരെ തയ്യാറാകുന്നുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ സൗകര്യമുണ്ടായിട്ട് പോലും ഒന്ന് കുർബാനയ്ക്ക് പോലും പോകുന്നില്ലല്ലോ. സോറി അമ്മേ, സോറി. സാരമില്ല മോനെ, നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ വെല്ലുവിളികൾ ഉയരുന്ന ഇന്നത്തെ ലോകത്തിൽ അവരുടെ കൂടെ നമുക്ക് മരിക്കാൻ എന്ന് ധീരതയോടെ ഏറ്റുചൊല്ലിയ നമ്മുടെ പിതാവായ മാർത്തോമ പുണ്യപിതാവിന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും ഏറ്റുപറയാം.